ചതയം നക്ഷത്രം. വിഷുഫല ചിന്തനയിൽ അന്ത്യശൽക്കത്തിലാണ് ചതയം നക്ഷത്രക്കാർ ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷുഫലം ഇവർക്ക് ഗുണകരവുമാണ്. എങ്കിലും ശനിപ്പഴയും വ്യാഴപ്പഴയും ഒരുപോലെയുള്ളതുകൊണ്ട് തന്നെ ഗുണഫലം അത്ര കണ്ട് കാര്യമായി ഉണ്ടാകുവാനും ഇടയില്ല. കർമ്മരംഗത്തിലെ കഷ്ടതകൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണുവാൻ സാധിക്കുന്നതാണ്. പുതിയതായി ചില പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ സാധിക്കും. കഠിനമായുള്ള പ്രയത്നത്തിലൂടെ മുന്നേറ്റം സാധ്യമാകുന്നതാണ്. അവസരങ്ങളെയെല്ലാം തന്നെ തേടിപ്പോകാനുള്ളതായിരിക്കുന്ന സന്നദ്ധത ഈ വർഷം കാണിക്കണം. ഭൂമിയോ വാഹനമോ മറ്റോ ക്രയവിക്രയങ്ങൾ നടത്തുവാനുള്ളതായിരിക്കുന്ന ശ്രമങ്ങൾ വിജയിക്കുന്നതാണ്. പുതിയ ചില ബന്ധങ്ങൾ നിമിത്തമായിട്ട് ശ്രേയസ് പ്രതീക്ഷിക്കാം. സാമ്പത്തിക ക്ലേശത്തിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ചിലവുകളിൽ നിയന്ത്രണം പാലിക്കണം. പ്രോത്സാഹജനകമായിരിക്കുന്ന ചില സംഭവങ്ങൾ ജീവിതത്തിലും ഉണ്ടായേക്കാം. ആത്മാഭിമാനം വർദ്ധിക്കാൻ ഉതകുന്ന ചില കാര്യങ്ങൾ ചെയ്യാനും കഴിയുന്നതാണ്. ആളുകളുടെ ചതിപ്രയോഗത്തിന് ഇരയാകാതെ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ വിഷമകരങ്ങളായിരിക്കുന്ന ചില സംഭവ വികാസങ്ങൾക്കും ഇടയുണ്ട്. വാക്കുകളാൽ കലഹ സാധ്യതയും കാണുന്നു. കോടതി വ്യവഹാരങ്ങളാലോ തർക്കങ്ങളാലോ പരാജയങ്ങൾക്കും ഇട കാണുന്നുണ്ട്. അകാരണമായിരിക്കുന്ന ഭയം, വിഷമത എന്നിവയും എല്ലാ കാര്യത്തിലും അനുഭവമായേക്കാം. ദോഷപരിഹാരാർത്ഥമായി വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ശാസ്താവിങ്കൽ നീരാജനം വഴിപാട് മാസം പ്രതി ജന്മനക്ഷത്രം തോറും നടത്തിക്കുന്നതും ഗുണകരമാണ്.